സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ 1973 ഏപ്രിൽ 24 ജനിച്ച ഈ ക്രിക്കറ്റ് ഇതിഹാസം വിരമിക്കലിന് ശേഷവും ജനലക്ഷങ്ങളെ ബാറ്റ് ചെയ്യാൻ താൻ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 5 അടി 5 ഇഞ്ച് ഉയരം കൊണ്ട് 8 അടി വീരന്മാരായ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ച ഇന്ത്യയുടെ സ്വന്തം ലിറ്റിൽ മാസ്റ്റർ. സച്ചിൻ്റെ ബാറ്റിൽ MRF എന്ന 3 അക്ഷരം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ടയർ നിർമ്മാണ കമ്പനിയായ MRF ഒരു ബാറ്റ് നിർമ്മാണ കമ്പനിയായി ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ക്രിക്കറ്റിൻ്റെ മാന്യത കാത്തുസൂക്ഷിക്കുന്നതിനായി എന്നും മുൻപന്തിയിലായിരുന്നു സച്ചിൻ. വിനയവും ക്രിക്കറ്റിനോടുള്ള സമർപ്പണവും അദ്ദേഹത്തെ ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തനാക്കി. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച താരം. 200 ടെസ്റ്റ് മത്സരങ്ങളാണ് സച്ചിൻ കളിച്ചിട്ടുള്ളത്. ഈയൊരു റെക്കോർഡ് തകരാൻ സാധ്യത ഒട്ടും തന്നെയില്ല. T20 ഏകദിനവും കൂടുതലായി നടക്കുന്ന സാഹചര്യത്തിൽ പേടിക്കപ്പെടാത്ത റെക്കോർഡായി ഇത് നിലനിൽക്കും. ടെസ്റ്റിൽ 51 സെഞ്ചുറികൾ എന്ന മറ്റൊരു റെക്കോർഡും അദ്ദേഹത്തിൻ്റെ മാത്രം സ്വന്തം. ഓസ്ട്രേലിയക്കെതിരെ മാത്രം 11 സെഞ്ചുറികൾ ഇതിൽപ്പെടുന്നു. 51-ൽ 29 സെഞ്ചുറികളും ഇന്ത്യക്ക് പുറത്ത് നേടിയതാണ് എന്നതും ശ്രദ്ധേയമാണ്. ടെസ്റ്റിൽ 53 ശരാശരിയിൽ 17921 റൺസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇത് മറ്റൊരു റെക്കോർഡാണ്. ഏകദിന ക്രിക്കറ്റിൽ ആദ്യത്തെ 2 സെഞ്ചുറി നേടിയത് മറ്റാരുമല്ല, ബ്ലാസ്റ്റർ മാസ്റ്റർ സച്ചിൻ തന്നെ. 44 ശരാശരിയിൽ 463 ഏകദിന മത്സരങ്ങളിൽ നിന്നായി 49 സെഞ്ചുറികൾ ഉൾപ്പെടെ 18426 റൺസ് സച്ചിൻ്റെ പേരിലുണ്ട്. ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ സച്ചിൻ്റെ പേരിലാണ്. കൂടാതെ ഏകദിന ക്രിക്കറ്റിലെ റൺ വേട്ടക്കാരിൽ മുൻപന്തിയിലും മറ്റാരുമല്ല. ഏകദിന ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് സച്ചിൻ്റെ പേരിലാണ്. 56 ശരാശരിയിൽ 2278 റൺസ് 6 ലോകകപ്പുകളിൽ നിന്നായി അദ്ദേഹം നേടി. ഇതിൽ 6 സെഞ്ചുറിയും 15 അർദ്ധ സെഞ്ചുറിയും അടങ്ങുന്നു. ഏകദിന ലോകകപ്പിൽ 241 ഫോറുകൾ നേടിയ മറ്റൊരു റെക്കോർഡും സച്ചിൻ്റെ പേരിലുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സച്ചിൻ്റെ പേരിലാണ്. 62 എണ്ണം. 48 പുരസ്കാരങ്ങളുമായി സന്നത് ജയസൂര്യയാണ് രണ്ടാമത്. മുഴുവൻ അന്താരാഷ്ട്ര മത്സരങ്ങൾ പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾ സച്ചിൻ്റെ പേരിലാണ്. 20 എണ്ണം. 5 എണ്ണം ടെസ്റ്റിലും 15 എണ്ണം ഏകദിനത്തിലും. എന്നാൽ 19 പുരസ്കാരങ്ങളുമായി വിരാട് കോഹ്ലി തൊട്ടു പിന്നിലുണ്ട്. സച്ചിൻ തൻ്റെ കരിയറിൽ 3 വ്യത്യസ്ത ജേഴ്സി നമ്പറുകൾ അണിഞ്ഞിട്ടുണ്ട്. 33, 99, 10 എന്നിവയാണത്. ടീമിലെ ഏറ്റവും മികച്ച പ്ലെയറായിരിക്കണം 10-ാം നമ്പർ ജേഴ്സി അണിയേണ്ടത് എന്ന ധാരണയിലാണ് 10-ാം നമ്പർ ജേഴ്സി സച്ചിന് നൽകിയത്. എന്നാൽ സച്ചിൻ്റെ വിരമിക്കലിന് ശേഷം അത് ശർദുൽ താക്കൂറിന് നൽകിയെങ്കിലും പ്രതിഷേധം മൂലം പിൻവലിച്ചു. ഇനി സച്ചിനെക്കുറിച്ച് മറ്റു ചില ഫാക്ട്സ് നമുക്ക് നോക്കാം. സച്ചിൻ്റെ പിതാവ് സച്ചിൻ ദേവ് ബർമൻ്റെ ഒരു വലിയ ആരാധകനായിരുന്നു. അങ്ങനെയാണ് മകന് സച്ചിൻ എന്ന പേര് നൽകുന്നത്. ഒരു ഫാസ്റ്റ് ബോളർ ആകണമെന്നായിരുന്നു സച്ചിൻ്റെ ആദ്യത്തെ ആഗ്രഹം. എന്നാൽ 1987 ഡെന്നിസ് ലില്ലിയുടെ MRF പേസ് ഫൗണ്ടേഷൻ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. മാരുതി 800 ആയിരുന്നു സച്ചിൻ്റെ ആദ്യ കാർ. തേർഡ് അമ്പയറിൻ്റെ തീരുമാനം അനുസരിച്ച് ഔട്ടായ ആദ്യ അന്താരാഷ്ട്ര ബാറ്റ്സ്മാനായിരുന്നു സച്ചിൻ. 1992 ഇത്. രഞ്ജി ട്രോഫി, ഇറാനി ട്രോഫി, ദുലീപ് ട്രോഫി എന്നീ മത്സരങ്ങളിൽ സച്ചിൻ സെഞ്ചുറികളോടെയാണ് അരങ്ങേറിയത്. ഭാരം കൂടിയ ബാറ്റായിരുന്നു സച്ചിൻ ഉപയോഗിച്ചിരുന്നത്. ഭാരതരത്ന ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ്റെ അരങ്ങേറ്റ ടെസ്റ്റിൽ സുനിൽ ഗവാസ്കർ സമ്മാനിച്ച പാഡണിഞ്ഞാണ് അദ്ദേഹം മത്സരിച്ചത്. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് സച്ചിനാണ്. 2002 വിസ്റ്റൺ അദ്ദേഹത്തെ ബ്രാഡ്മാനു ശേഷമുള്ള മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തു. സച്ചിൻ്റെ ഏകദിന കരിയർ 22 വർഷം നീണ്ടുനിന്നു. സച്ചിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാനായതിൽ നമുക്കേവർക്കും അഭിമാനിക്കാം.